രണ്ടെണ്ണേ, ഇതൊന്ന് പിടിച്ചേ. ഹലോ, ഹലോ, അതെ, രാജലക്ഷ്മിയാണ്. ആരാ? ഹലോ, കേൾക്കുന്നില്ല. അതെ, ഉടനെ എത്താനോ? എന്തിന്? ഹലോ, ഹലോ, ഹലോ. ഈ ഫോൺ ചെയ്ത ആള് ശബ്ദത്തിന് വല്ല ഇടർച്ചോ പറയലോ ഉണ്ടായിരുന്നു? ശബ്ദം ശരിക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല, ഉടനെ തന്നെ പുറപ്പെടണമെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. അവിടെ അസുഖങ്ങൾ ആരെങ്കിലും ഉണ്ടോ? അമ്മക്കോ അമ്മാവനോ? താനൊന്നും മിണ്ടാതിരിക്കും, വാ തുറന്ന അനർത്ഥങ്ങളെ വരൂ. പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരാണ്ടിരിക്കുവോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ. 8:30-ക്കുള്ള ട്രെയിനിന് പുറപ്പെട്ട കാലത്തെ അവിടെ എത്താം. വേണമെങ്കിൽ ഞാനും വരാം. നീ പോയാൽ എങ്ങനെയാ? നാളെ അല്ലേ തുളസിയെ കാണാൻ ഗുരുവായൂർക്കാർ വരാമെന്ന് പറഞ്ഞേക്കണേ. ഓ, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ തനിച്ചു പൊയ്ക്കോളാം, കാര്യം എന്താണെന്ന് അറിയാത്ത വിഷമേ ഉള്ളൂ എനിക്ക്. ആലോചിച്ച് ആലോചിച്ച് കാറ് കയറണ്ട, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രാജി ധൈര്യമായിട്ട് പൊയ്ക്കോ. കുഞ്ഞണ്ണയാരെ, താനും കൂടെ പോണം. ഓ, ഗുരുവായൂർക്കാർ വന്നു പോയ ഉടനെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ലോ. ദേ അവിടെ എത്തുന്നത് വരെ താൻ കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇല്ലാന്ന്, ഞാൻ എന്താ അത്ര വലിയ പൊട്ടനാ? മനസ്സ് വിഷമിച്ച് പോണ ഒരാളോട് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, വീട്ടിൽ അമ്മക്കോ അമ്മാവനോ അല്ലാതെ വേറെ ആർക്കും അസുഖമില്ല? ഇല്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്തിനാണ് അസുഖം? മരണം എന്നൊക്കെ പറഞ്ഞ വെറും സാധാരണ സംഭവമല്ലേ. വല്യവർമ്പിലെ കേശവൻ നായര് ഉച്ചക്ക് പാടത്തുനിന്ന് കേറുമ്പോ വൈകുന്നേരം കൂടാൻ കുഞ്ഞുനായരെന്നും പറഞ്ഞു പോയതാ, പിന്നെ കേക്കണത് മരിച്ചു എന്നാ. ആ, അത്രക്കേ ഉള്ളു മനുഷ്യന്റെ സ്ഥിതി. അല്ല, അനുജത്ത് ഇപ്പൊ എന്തിനാ പഠിക്കണ്? ഡിഗ്രിക്ക്. കോളേജിൽ പോണത് ബസ്സിനോ അതോ നടന്നിട്ടോ? ബസ്സില്. ബസ്സായാലും കാറായാലും വാഹനങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ. രാവിലെ പത്രം എടുത്ത് നോക്കിയാ എത്രയാ വണ്ടി ഇടിച്ചും വണ്ടി മറിഞ്ഞും മരിക്കുന്നത്. മരിച്ചതാര്? ആരാന്ന് പറയാറായിട്ടില്ല. മൂപ്പര് ബ്ലോക്ക് ഓഫീസറായിട്ട് മാറ്റം കിട്ടി വന്നതാ നമ്മുടെ നാട്ടില്. വീട് പടിയാ, പെട്ടെന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞ് ട്രങ്ക് വന്നു. കാര്യം എന്താന്നിട്ട് പറഞ്ഞുമില്ല. നിങ്ങളാര്? ഞാൻ കുഞ്ഞുണ്ണിയാര്, മേലേപ്പാടത്തെ കാര്യസ്ഥനാ. അവിടത്തെ കൊച്ചങ്ങിന്ന് കെട്ടാൻ പോണ കുട്ടിയാണേ. പുള്ളിക്ക് വരാൻ പറ്റാത്തോണ്ട് എന്നെ കൂട്ടി അയച്ചതാ ഒരാശ്വാസത്തിന്. എന്നിട്ടാണ് കിടന്ന് ചലക്കണത്? വെറുതെ ആളെ പേടിപ്പിക്കാതെ 100 തരുവ. ദേവൂട്ടി ആളെത്തിട്ടോ? ഇത് നമ്മൾ വിചാരിച്ച അല്ല കാര്യം, ഇത് പ്രശ്നം വേറെയാ. ഈ കർഷക സ്ത്രീക്ക് കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാന്ന് എത്ര പറഞ്ഞാലും നമ്മളാൾക്ക് മനസ്സിലാവൂല്ലോ. ആ, അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴറിയും. ഇത്ര നേരമായിട്ട് കാണാണ്ടായിപ്പോ ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രങ്ക് ബുക്ക് ചെയ്യലോ എന്ന് വിചാരിച്ച് കവലക്ക് നിക്കാറുന്നു. അപ്പഴേ ഈ വെള്ളക്കാർ ഈ വഴിക്ക് തിരിയണ കണ്ടത്. തീവണ്ടില വന്നേ? അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എന്താമ്മേ, എന്താ കാര്യം? അകത്തേക്ക് വാ, ഒക്കെ പറയാം. അതെ, ബാലം പുതുവൽ സാർ എത്തിയോ? അതൊന്നറിയില്ല, കുഞ്ഞുണ്ണിയായെത്തി. അതാരാ? ഞാൻ തന്നെ. പറയാം, ഉറക്കം നിന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരിയല്ലേ, പോയി ഒന്ന് കുളിച്ച് സ്വസ്ഥാവ്, എന്നിട്ട് ഒക്കെ പറയാം. ഇല്ല, എന്താ കാര്യം എനിക്ക് ഇപ്പൊ അറിയണം, എന്നിട്ടേ കുളിയും ജപമൊക്കെ ഉള്ളൂ. ഞാൻ പറയാം. അതായത്, തലയിരിക്കുമ്പോ വാലാണണ്ട. വിവരങ്ങൾ വിശദീകരിക്കാൻ ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. കുഞ്ഞുണ്ണിയായ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. കൊച്ചങ്ങന്ന് പാവ ശുദ്ധന, കൃഷിയില് താല്പര്യം ഒത്തിരി കൂടുന്നല്ലാതെ ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എഞ്ചിനീയർ പണിക്ക് പോയിക്കോട്ടെ, കൃഷിപ്പണി കുഞ്ഞുണ്ണിയാരെ നോക്കിക്കോളാ. അല്ലാതെ ഇവരമ്മിൽ ഇത്രയും ബന്ധമുള്ള സ്ഥിതിക്ക് അവരോടൊന്നും ആലോചിക്കാതെ വേറൊരു ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ താൻ എന്ത് വിഡ്ഢിത്തരാടോ ഈ പറയണത്? അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും അത് എതിർത്തോ? രാജിമോളെ ഈ നിയോജക മണ്ഡലത്തിലെ MLA സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോവുക. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അറിയാം, എന്നാലും ഇത് സത്യം. ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും രാഷ്ട്രീയ നഭവ മണ്ഡലത്തിലെ ശുഭ്ര നക്ഷത്രവുമായിരുന്ന മാണിക്യത്ത് മാധവമാഷയുടെ ദ്വിതീയ പുത്രി രാജലക്ഷ്മിയെ ഭരണകക്ഷിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിരിക്കുക. നമസ്കാരം സാർ. ആ, നമസ്കാരം. നമസ്കാരം. മറ്റേ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു. ഏത് ആപ്ലിക്കേഷൻ? AE ഓഫീസർ. ആ, ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ. ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞോളാം. അപ്പൊ സാറേ, ഞാൻ വെയിറ്റ് ചെയ്യണോ? താനേ സമ്മേറ്റിട്ട സമ്മേറ്റിട്ട എന്നാ പൈസ തന്നു പോ. ഏത് പൈസ? ഓട്ടോടെ ചാർജ്. ചാർജ്? ആ, എന്നോടോ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഓ, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഓ, അപ്പൊ ചാർജ് തന്നാലേ പോകുള്ളൂ. ഓ, അപ്പുക്കുട്ടൻ. ആ, അപ്പുക്കുട്ടൻ, ആ ചാർജ് ഞാൻ കൊടുത്തരേ. ഓ, പോരാ പോരാ. എത്രയാ? 30 രൂപ. 30 രൂപയോ? എന്നാ നമുക്ക് ഒരുമിച്ച് പോവാ. എന്താ, എന്ത് പറ്റി? അവിടെ കൊണ്ട് ഒക്കില്ല. എന്താ ഗുരുവായൂരപ്പാ? അതെ, ഒന്നില്ല. എന്താ
ഇക്കാലത്ത് ഒരു എം എൽ എ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ഭാഗ്യമുണ്ടോ? എനിക്ക് ആ ഭാഗ്യം വേണ്ട. എന്നാ ഞങ്ങൾക്ക് വേണമെങ്കിലോ? ഈ നാടിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നയിക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത മാധവ മാഷിന്റെ ഓർമ്മ മകളിലൂടെ എങ്കിലും ഞങ്ങൾക്ക് നിലനിർത്തണം. അച്ഛൻ മരിച്ചിട്ട് കൊല്ലം 10-12 ആയില്ലേ, ഇതുവരെ ഇല്ലാതിരുന്ന ഓർമ്മ ഇപ്പൊ എങ്ങനെയുണ്ടായി? അതല്ലേ പറഞ്ഞത് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന്. ഉദാഹരണമായിട്ട് ഞാൻ തന്നെ എത്രയോ വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്നു, ഇന്ന് വരെ ഒരു എം എൽ എ സീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, അതൊരു ഉദാഹരണമായിട്ട് എടുക്കണ്ട. കൊല്ലത്തിൽ 16 വട്ടം ഗ്രൂപ്പ് മാറുന്നവർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ലേ? ഗ്രൂപ്പ് മാറുന്ന ആദർശത്തിന്റെ പേരിലാടോ? കുഞ്ഞെ, അഴിമതി കേസിൽ കുടുങ്ങി ഗോപിനാഥ മേനോൻ രാജിവെച്ചപ്പോ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാമെന്നും അയാളെ പുറത്തു നിന്ന് പിന്താങ്ങാമെന്നും പ്രസിഡന്റിനോട് പറഞ്ഞത് ഞാനാണ്. അപ്പോ എന്റെ മനസ്സിൽ രാജലക്ഷ്മിയായിരുന്നു, ആദർശധീരനും എന്റെ രാഷ്ട്രീയ ഗുരുവുമായ മാധവ മാസ്റ്ററുടെ മകൾ. മാധവ മാസ്റ്റർക്ക് ഞാൻ മാത്രമല്ലല്ലോ മകളായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതാ ഞാൻ നിന്നോളാന്ന്. മൂത്തമോളെന്ന സ്ഥാനം എനിക്കാണല്ലോ. പലവട്ടം എഴുതിയിട്ടും 10-ാം ക്ലാസ് പാസ്സാകാൻ കഴിയാത്ത സരോജനി സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ അതിന്റെ നാണക്കേട് ആർക്കാണ്? പിന്നെ ലോറിക്കാരനുമായിട്ടുള്ള പ്രേമവും ഒളിച്ചോട്ടവും അതൊന്നും നാട്ടുകാർ മറന്നു കാണില്ലല്ലോ. മോൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കണ്ട. ബാലൻ പൊതുവാൾ ഇവിടെ വന്ന് ഈ വിവരം പറഞ്ഞപ്പോ ഞങ്ങള് തലങ്ങും വിലങ്ങും ആലോചിച്ചതാ, എന്നിട്ട് എടുത്ത തീരുമാനമായത്. അതെ, പിന്നെ നാളെയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ ദിവസം. രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? ലോകത്ത് എന്ത് നടക്കുന്നു, ആളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒന്നും എനിക്കറിയില്ല. പത്രം തന്നെ ഞാൻ ശരിക്കും വായിക്കാറില്ല, സിനിമാ പരസ്യങ്ങൾ കാണാൻ മാത്രം ഞാൻ പത്രം നോക്കാറുള്ളൂ. അയ്യോ, അതൊക്കെ തന്നെ ധാരാളം. ഈ എം എൽ എ എന്ന് പറഞ്ഞ അങ്ങനെ ഭാരിച്ച ജോലിയൊന്നുമില്ല, ഭരണപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടി വരുമ്പോ കൈ ഒന്ന് പൊക്ക്, അത്രേ ഉള്ളൂ. ഇങ്ങനെ വാചകടിച്ചു എന്നുള്ളതും കാര്യമായില്ല. എന്തെല്ലാം ജോലികളെ കിടക്കണേന്ന് അറിയാമോ? നോട്ടീസ് അടിക്കണം, വാൾ പോസ്റ്റ് അടിക്കണം, നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിക്കാൻ സമയം കിട്ടില്ല. ദേവട്ടമ്മേ, മോള് വന്നിട്ട് വല്ലതും കൊടുത്തോ, ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഇല്ല ഇല്ല, എന്നാ അകത്തോട്ട് ചെല്ലൂ. അയ്യോ, ഇനിയൊന്നും പറയരുത് പറയരുത് പറയരുത്. ദാ പ്രസിഡന്റും മന്ത്രിയും ഒക്കെ ഇങ്ങോട്ട് വരുന്നു. പണിക്കരെ കണ്ട് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം നോക്കിച്ചോ. നോക്കിച്ചു കഴിഞ്ഞു, 10:30-11 മധ്യേ അല്ലേ? ഇനിയിപ്പോ നമ്മൾ വളരെ അടുത്തവര് മാത്രം അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അമ്മ തന്നെ പറയാറുള്ളതല്ലേ. അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഉള്ളതൊക്കെ കളഞ്ഞു എന്ന്. ടൗണിനടുത്തുണ്ടായിരുന്ന സ്ഥലം സ്കൂളിന് വേണ്ടി എഴുതി കൊടുത്തു. മാധവ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ എന്ന ബോർഡ് അല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? കമ്മ്യൂണിറ്റി ഹാളിന് സംഭാവന ചെയ്ത സ്ഥലം ഇന്നുണ്ടായിരുന്നെങ്കിൽ വില എത്രയാ? അപ്പോഴത്തെ പോലെ അല്ലാത്രയെന്ന്. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് കളയലല്ല, കിട്ടലേ ഉള്ളൂ എന്നാ പൊതുവാൾ പറയുന്നത്. പൊതുവാൾ പറയുന്നതാണോ ഇപ്പൊ വലുത്? അല്ല മോളെ, അച്ഛന്റെ പേര് നിലനിർത്താനേ. അതായത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണല്ലോ ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. ചേച്ചി, ചേച്ചി, ചേച്ചി കാൻഡിഡേറ്റ് ആണെന്ന് ഞങ്ങളുടെ കോളേജ് മുഴുവൻ ഫ്ലാഷായി. ഞാനിന്ന് ശരിക്കും ഷൈൻ ചെയ്തു. ചേച്ചി എം എൽ എ ആയിട്ട് വേണം, എനിക്ക് ചിലരെയൊക്കെ ഒരു വരട്ട് വരട്ടാൻ. നമസ്കാരം, നമസ്കാരം. ഒന്ന് 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 മാറി കൊടുക്കേ, മാറി കൊടുക്കേ. നമസ്കാരം, നമസ്കാരം സാർ. വരൂ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ അമ്മാവനാണ്. മനസ്സിലായി, ശ്രീധരൻ മേനോനല്ലേ? ഭഗവാനെ, എന്റെ പേരൊക്കെ മനസ്സിലായി. അയ്യോ, എല്ലാം മനസ്സിലാക്കുന്ന ആളല്ലേ. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ്. നമസ്കാരം. ഞാനാണ്. അതോട്ടിരിക്കാം, തള്ളാതെ ഇവിടെ വന്നാൽ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടിരിക്കാം, പ്രസിഡന്റ്. ഇത് ദേവകിയമ്മ, മാധവ മാസ്റ്ററെ. കൊള്ളാം. മാസ്റ്ററോടൊപ്പം ഞാൻ എത്രയോ പ്രാവശ്യം വന്നിരിക്കുന്നു. ഈ കൈകൊണ്ട് എത്രയോ കഞ്ഞി എനിക്ക് വിളമ്പി തന്നിട്ടുണ്ട്. അല്ല എന്ന് പറഞ്ഞ വർഷം എത്ര കഴിഞ്ഞു? ഇതൊന്നും കാണാൻ അവിടുന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇത് മുത്തച്ഛനാ, അതാ മാഷ്. അത് അറിയാം. ആദ്യം മുത്തച്ഛൻ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അച്ഛൻ. മാസ്റ്റർക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഞങ്ങളുടെ മാർഗദീപമാണ് മാസ്റ്റർ. അങ്ങോട്ടിരിക്കാലോ. അയ്യോ, ഇരിക്കാനൊന്നും നേരമില്ല. ഞങ്ങൾക്ക് ഉടനെ മീറ്റിംഗ് ഉള്ള, പിന്നെ ഇവിടെ വന്ന് സ്ഥാനാർത്ഥി ഒന്ന് കാണുക, വിജയം ആശംസിക്കുക, അത്രേ കരുതിയിട്ടുള്ളൂ. എവിടെ മോള്? വിളിക്ക് മോളെ. രാജലക്ഷ്മി. മന്ത്രി, മന്ത്രി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ സ്വന്തം പാർട്ടി അംഗമായിട്ടേ ഞങ്ങൾ കാണും. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ട് ഒരു ജോലി കിട്ടിയത്, അത് കളഞ്ഞിട്ട് ഈ ചുമതല താങ്ങാൻ കഴിവുള്ള ഒരാളല്ല ഞാൻ. കഴിവും കഴിവുകളും ഒക്കെ തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. പിന്നെ ജോലിയുടെ കാര്യം,
അത് രാജിവെക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാകില്ലെന്ന് എന്റെ അഭിപ്രായം. അത് വഴിയെ മനസ്സിലായിക്കോളും. ധൈര്യമായിരിക്കേ, നാളെ നോമിനേഷൻ കൊടുക്കാൻ എല്ലാ പ്രവർത്തകരും ഉണ്ടായിരിക്കും കൂടെ. രാജലക്ഷ്മി ജയിക്കും, എം എൽ എ ആകും. തൂമണ്ണിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും